ഗ്രേസ് ടൈമിലേക്ക് നിങ്ങളെ ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ഓലത്താനയിൽ നടന്ന അത്ഭുതകരമായ കർത്താവിൻ്റെ വിടുതൽ ശുശ്രൂഷയും രോഗശാന്തി ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ കാലയളവിൽ കർത്താവ് ജാതികളുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതിൻ്റെ വലിയൊരു തെളിവാണ് ഈ ഓലത്താനയിൽ നടന്ന മീറ്റിംഗ്. നമുക്ക് ഏവർക്കും ആ മീറ്റിംഗിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇന്ന് രാത്രിയില് ദൈവം ആത്മാവാകുന്നു. പറഞ്ഞാട്ടെ, ദൈവം, ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാകുന്നു. ഗോഡ് ഈസ് നോട്ട് എ സ്പിരിറ്റ്. ദൈവം ഒരാത്മാവല്ല, ദൈവം ആത്മാവാകുന്നു. പറഞ്ഞാട്ടെ, ദൈവം, എല്ലാരും പറഞ്ഞേ, ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പറഞ്ഞാട്ടെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. ഇന്നലെ രാത്രിയിൽ ഇതിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ സംസാരിക്കാനിടയായി. ഇന്ന് ചില ആഴമായ ഭാഗങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ തുറക്കാനായി പോവുകയാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് രാത്രി ഇതിന് ചില ആഴമായ ഭാഗങ്ങൾ നമ്മൾ തുറക്കാനായി പോവുകയാണ്. യേശുവിനെ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ, ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കുന്നത് കയ്യിലും മൂക്കയിലും നാക്കയിലും ചെവിയിലും കണ്ണയിലും അല്ല. യേശുവിനെ ഒരു വ്യക്തി സ്വീകരിക്കുന്നത് ആ വ്യക്തിയുടെ ആത്മാവിലാണ്. കാരണം യേശു ജീവിപ്പിക്കുന്ന ആത്മാവാണ്, അഥവാ യേശു ആത്മാവാണ്, ദൈവം ആത്മാവാണ്. ഈ ദൈവത്തെ സ്വീകരിക്കുന്നത് ശരീരത്തിന്റെ ഏതോ ഭാഗത്തല്ല, നിങ്ങളുടെ ആത്മാവിലാണ്. യേശുവിനെ സ്വീകരിക്കുന്നതോടുകൂടെ മാത്രമാണ് നിങ്ങളുടെ ആത്മദാഹം അവസാനിക്കുന്നത്. എത്ര പേര് മനസ്സിലാക്കുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ എന്നാൽ രണ്ട് കാര്യം പറഞ്ഞു. ശരീരം എപ്പോഴും പറയും ലോകത്തെ താഹ, എന്നാൽ ആത്മാവ് എപ്പോഴും പറയും ദൈവത്തെ താഹ. എന്നാൽ ശരീരത്തിന്റെ ആഗ്രഹത്തോട് പ്രതികരിക്കാതെ ഒരു ദിവസം ആത്മാവിന്റെ ആഗ്രഹത്തോട് നിങ്ങൾ പ്രതികരിച്ചു, അന്നാ നിങ്ങൾ രക്ഷിക്കപ്പെട്ടേ. ഹല്ലേലൂയ. ശരീരത്തിന്റെ ആഗ്രഹത്തോട് പ്രതികരിക്കുന്നത്ര കാലം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ദൈവത്തെ വേണ്ട. എന്നാൽ ഒരു ദിവസം ദൈവത്തിന്റെ ഇഷ്ടത്തോട് നിങ്ങൾ പ്രതികരിച്ചു, അന്നാ നിങ്ങൾ രക്ഷിക്കപ്പെട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. അന്നാ നിങ്ങൾ രക്ഷിക്കപ്പെട്ടെ. അന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോ എന്താ സംഭവിച്ചത് എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. അന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോ എന്താ സംഭവിച്ചത് എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. നിങ്ങളുടെ ആത്മാവിൽ സാക്ഷാൽ ദൈവം വന്ന് താമസം തുടങ്ങിയിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒത്തിരി വചനങ്ങള് ഇന്ന് രാത്രിയിൽ എനിക്ക് എടുത്തു പറയാനായിട്ടുണ്ട്. 1 കൊരിന്ത്യലേഖനം 3:16 നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. വാക്യം ഇങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് കരം കൊടുത്ത് ചോദിച്ചാട്ടെ, അറിയുന്നില്ലയോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവം നിങ്ങളിൽ വസിക്കുന്നു. ഇതൊരു ഭയങ്കര ചിന്തയാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞു, ദൈവം എന്റെ ആത്മാവിൽ എന്റെ ഉള്ളിൽ വസിക്കുന്നു. ദൈവത്തെ അന്വേഷിച്ച് എവിടെയും പോകണ്ട, ഇവിടെ ഇതാ ദൈവം നിന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, വന്നിരിക്കുന്ന ദൈവം നിന്റെ ആത്മാവിൽ വസിക്കുന്നു. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത്. കൊളോസ് ലേഖനത്തിൽ പൗലോസ് ഒരു വലിയ രഹസ്യം സഭയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് ആ രഹസ്യം എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം. അവരോട് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന് ഒരു രഹസ്യം അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. എന്താണ് ആ രഹസ്യം? ആ രഹസ്യം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തി പറയുകയാണ്. ആലയത്തിൽ ദൈവം ഇരിക്കുന്നു, കുരിശേൽ കിടക്കുന്നു, കല്ലറയിൽ ദൈവം ഇരിക്കുന്നു. ഇതൊക്കെ ആയിരുന്നു ഇന്നു വരെയുള്ള സങ്കല്പങ്ങൾ. കുരിശിൽ ഒരു തടി നടുകനെ ഒരു തനി കുറുകനെയും വെച്ച് അവിടെ ഒരു ശരീരം കിടക്കുന്നു. നമ്മെല്ലാവരും കുരിശിലോട്ട് നോക്കി, ഇതാ യേശു കിടക്കുന്നു, ഇതാ ദൈവം കിടക്കുന്നു. നമ്മെല്ലാവരും കുരിശിൽ ദൈവത്തെ കാണുകയായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ പറഞ്ഞു, യേശുവിന്റെ കല്ലറ, അവനെ മരിച്ച അടക്കി കല്ലറയിൽ വെച്ചു. സോ അവൻ കല്ലറയിലുണ്ട്, കല്ലറയായ ആരാധന. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, അവൻ കുരിശേലുമില്ല, അവൻ കല്ലറയിലുമില്ല, അവൻ എരുശലേമിലുമില്ല, അവൻ യഹൂദയിലുമില്ല. പക്ഷെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ കയറാൻ ഇന്ന് രാത്രി അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ മാലയുടെ അഗ്രത്തിൽ നിങ്ങൾ നിങ്ങളെക്കാൾ വലിയ ഒരു കുരിശ് കെട്ടിത്തൂക്കിയിട്ടിട്ട് അതിൽ യേശുവിൻ്റെതെന്ന് തോന്നിക്കുന്ന ഒരു രൂപം കൊത്തിക്കൊണ്ട് നടന്നാലും ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയട്ടെ, യേശു മാലയുടെ അറ്റത്ത് ലോക്കറ്റിൽ കെട്ടിത്തൂക്കിയ സ്വർണ ബിംബത്തിനകത്തല്ല ഇന്നിരിക്കുന്നത്. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ഒന്നുകൂടെ കർത്താവിനെ സ്തോത്രം ചെയ്താൽ. സോ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? അവിടുന്ന് കല്ലറയിലില്ലെങ്കിൽ കല്ലറയ്ക്ക് മുമ്പേ ഉണ്ടായിരുന്ന കുരിശിലുണ്ടാവുമോ? ഹല്ലേലൂയ. കുരിശ് മരണത്തിന് ശേഷമാണ് അവിടുത്തെ കല്ലറയിൽ കൊണ്ട് അടക്കിയത്. കല്ലറവാതുക്കൽ നിന്നവരോട് ദൂതൻ പറയുന്നു, അവനെ അന്വേഷിക്കേണ്ട, അവനിവിടെ ഇല്ല. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മനുഷ്യരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ നിങ്ങൾക്ക് മുമ്പേ ഉയർത്തെഴുന്നേറ്റ് അമ്മേൻ യെരുശലേമിലേക്ക് പോയിരിക്കുന്നു. അപ്പൊ അവൻ എവിടെയില്ല? എവിടെയില്ല? ഉറക്കെ പറ, ഒച്ചത്തി പറ, കല്ലറയിലില്ല. യേശു കല്ലറയിലില്ല. കല്ലറയിലില്ലെങ്കിൽ കല്ലറയ്ക്ക് മുമ്പിൽ വെച്ച ക്രൂശാലുണ്ടോ? ഇല്ല. ഇതാ സത്യം. കല്ലറയിലും ഇല്ല, കുരിശയിലും ഇല്ല, യെരുശലേമിലും ഇല്ല, പക്ഷെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ അകത്തിരിക്കുന്ന യേശുവിനെ അന്വേഷിച്ച് നിങ്ങൾ എവിടെയും പോകണ്ട. നല്ല ശതമാനം ആൾക്കാർക്ക് കസ്തൂരിമാന്റെ കഥ പറഞ്ഞാൽ മനസ്സിലാവും. കസ്തൂരിമാൻ ഇന്നും ഒരു മനസ്സിലായിട്ടില്ല, കസ്തൂരി എന്ന സുഗന്ധവിജ്ഞാനം പുറപ്പെടുന്നത് തന്റെ ശരീരത്തിൽ നിന്നാണെന്ന്. എന്നും രാവിലെ ഈ കസ്തൂരിമാൻ, ഈ കസ്തൂരി എന്ന സുഗന്ധവിജ്ഞാനം തന്നിൽ നിന്ന് പുറപ്പെടുന്നു എന്നറിയാതെ കസ്തൂരിയുടെ മണം കേട്ട് അന്വേഷിച്ചു പോകും. ഇവൻ പോകുന്നിടത്തെല്ലാം ഈ മണമുണ്ട്, ഇവൻ പോകുന്നിടത്തെല്ലാം ഈ മണമുണ്ട്, ഇവൻ കസ്തൂരി എവിടുന്നാ വരുന്നതെന്ന് അന്വേഷിച്ച് നടക്കുക. ഒരു ദിവസം കസ്തൂരിമാൻ തിരിച്ചറിയണം, എന്താണെന്നറിയോ? എന്നിൽ നിന്നായി ഇത് പോന്നേ എന്ന് പറഞ്ഞാൽ ഇതിനെ അന്വേഷിച്ച് ഞാൻ എവിടെയും പോകണ്ട, ഇതെന്റെ മേലുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തെ അന്വേഷിച്ച് ഒരിടത്തും പോകണ്ട, ദൈവം നിന്നെ അന്വേഷിച്ച് വന്ന് നിന്റെ ഉള്ളിൽ കയറാൻ നിന്റെ അനുവാദം ചോദിച്ച് നിന്റെ അകത്ത് ഇന്ന് വന്ന് അണയാൻ ആഗ്രഹിക്കുന്ന ദൈവശക്തിയായി ഇപ്പോൾ തന്നെ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി വീശി ഒന്ന് യേശുവിനെ സ്തുതിച്ച്, ഒന്ന് യേശുവിനെ സ്തുതിച്ച്, ഒന്ന് യേശുവിനെ സ്തുതിച്ചേ. അവിടുന്ന് ജീവിക്കുന്ന ദൈവമായിട്ട് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, യേശുവിനെ ഒരു വ്യക്തി ആത്മാവിൽ സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. യേശുവിനെ ഒരു വ്യക്തി ആത്മാവിൽ സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതിരിക്കരുത്. ഈ സാധാരണ മനുഷ്യൻ യേശുവിനെ ആത്മാവിൽ സ്വീകരിക്കുകയാണ്, അന്ന് മുതൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ അറിയാതിരിക്കരുത്. ഇദ്ദേഹത്തിന്റെ ആത്മാവിൽ ക്രിസ്തു ഇരുന്നിട്ട് ഹല്ലേലൂയ ഇദ്ദേഹത്തെ നയിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ താൻ പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു ജയകരമായ ജീവിതത്തിലേക്ക് തന്നെ നയിക്കുവാൻ തന്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിന് കഴിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജൂൻ ബ്രദറെ, എങ്ങനെയാ ഈ ജയജീവിതം നയിക്കാൻ പറ്റുന്നത്? നിങ്ങൾ ശ്രമിച്ചിട്ടാണോ? നിങ്ങളിലുള്ള യേശുവിനാലാണോ? യേശുവിനാൽ, ഇദ്ദേഹത്തിലുള്ള യേശുവിനാലാ അത് സംഭവിക്കുന്നത്. ഇദ്ദേഹം കുറെ തീരുമാനം എടുത്തുകൊണ്ടല്ല, തീരുമാനം ഒത്തിരി എടുത്തതായിരുന്നു അല്ലേ? ഒത്തിരി എടുത്തായിരുന്നു, രാജായപ്പെട്ടു പോയി. ഒത്തിരി തീരുമാനിച്ചവരായി സഹോദരങ്ങള്, പക്ഷെ എല്ലാ തീരുമാനവും തോൽവിയായിരുന്നു. ഈ വ്യക്തിയുടെ ആത്മാവിൽ ഇരുന്ന് ക്രിസ്തു ഈ വ്യക്തിക്ക് വേണ്ടി പോരാടാൻ തുടങ്ങുകയാണ്. ഓ ഹല്ലേലൂയ. രണ്ട് കാര്യം ഇന്നലെ ഞാൻ ഇവിടെ വിശദീകരിച്ചായിരുന്നു. ഒന്ന്, ദൈവം ആത്മാവാണ്, രണ്ട്, പിശാചു ആത്മാവാണ്. ദൈവം ആത്മാവാകുന്നു, പിശാചു ആത്മാവ്, രണ്ടു പേർക്കും പ്രവർത്തിക്കാൻ വ്യക്തികളെ വേണം. പിശാചിന് തന്നെ വന്നൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. പിശാചിൻ പ്രവർത്തിക്കണ ഈ കൈ വേണം, ഈ കണ്ണു വേണം, ഈ നാവ് വേണം, ഈ ചെവി വേണം. ഒരിക്കൽ നിങ്ങളും ഞാനും പിശാചിന് കൊടുത്തു, അന്ന് പിശാചു ഉപയോഗിച്ചു. ഈ ലോകത്തിന്റെ ദൈവമായ സാത്താൻ നിങ്ങളുടെ പിതാവായിരുന്നു. എന്നാൽ ഒരു ദിവസം നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചപ്പോ നിങ്ങളുടെ അപ്പൻ മാറി, നിങ്ങൾക്ക് സ്വർഗസ്ഥനായ ഒരു പിതാവിനെ കിട്ടി. ആർത്തു വിളിച്ച് യേശുവിനെ സ്തോത്രം ചെയ്താട്ട്, കരം വണ്ടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. അന്ന് സാത്താൻ എന്ന അപ്പൻ എങ്ങനെ ഉപയോഗിച്ചോ അതിൽ എത്രയോ ഭയങ്കരമായിട്ട്. ഓ സ്തോത്രം, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സാത്താൻ എന്ന അപ്പൻ എങ്ങനെ ഉപയോഗിച്ചോ അത്ര ഭയങ്കരമായിട്ട്. ദൈവത്തിന് കൊടുക്കുമ്പോ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങും. അതാ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുടന്തനെ എഴുന്നേപ്പിക്കാൻ നിന്റെ കൈ വേണം യേശുവിന്. ചെകിടൻ, ഓ സ്തോത്രം, ഹല്ലേലൂയ. കുരുട്ടന്റെ കണ്ണിനെ തൊടാൻ നിന്റെ കൈ വേണം കർത്താവിന്. ഊമന്റെ വായ തുറക്കാൻ നിന്റെ കൈ വേണം കർത്താവിന്. ചെകിടന്റെ ചെവി കൈവെച്ച് തുറക്കാൻ നിന്റെ കൈ വേണം കർത്താവിന്. എന്തിനാ നിന്റെ കൈ? നിന്റെ കൈയെ ആ സാത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നിന്റെ കൈ കൂടെ തന്നെയാ യേശു അത്ഭുതം ചെയ്യുന്ന. കരമടിച്ച് കർത്താവിനെ ആർത്തു വിളിച്ച് സ്തുതിച്ചോ. ഇന്ന് രാത്രിയോ സംഭവിച്ചുകൊണ്ടിരിക്കുക.
ഇന്ന് രാത്രി സംഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ അവയവങ്ങളെ പിശാച് അടിമപ്പെടുത്തി വെച്ചിരിക്കുന്നിടത്തുനിന്ന് യേശു തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. മുമ്പേ നിങ്ങൾ കോപത്തിന്റെ പാത്രങ്ങൾ, ഇപ്പോഴോ നിങ്ങൾ കോപത്തിന്റെ പാത്രമല്ല ദൈവത്തിന്റെ പാത്രങ്ങൾ. മുമ്പെയോ നിങ്ങൾ അനീതിയുടെ ആയുധങ്ങൾ, ഇപ്പോഴോ നിങ്ങൾ നീതിക്കായി ദൈവത്തിന്റെ ആയുധങ്ങൾ. ഹോ ഓലത്താനിൽ എഴുന്നേൽക്കട്ടെ യേശുവിന്റെ കണ്ണുകൾ, ഓലത്താനിൽ എഴുന്നേൽക്കട്ടെ യേശുവിന്റെ കൈകൾ, ഓലത്താനിൽ എഴുന്നേൽക്കട്ടെ നെയ്യാറ്റിൻകരയിൽ എഴുന്നേൽക്കട്ടെ തിരുവനന്തപുരം ജില്ലയിൽ എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാവുകൾ. യേശു ഇന്ന് പറയുന്നു, എനിക്ക് ഓലത്താനിയോട് സംസാരിക്കണം. യേശു ഇന്ന് പറയുന്നു, എനിക്ക് ലോകത്തിലൂടെ നടക്കണം. അതിന് നിന്റെ കാല് വേണം, അതിന് നിന്റെ കൈ വേണം, അതിന് നിന്റെ നാവ് വേണം. തരാമെങ്കിൽ ഞാൻ ഉപയോഗിക്കാൻ പോവാ. ഇന്ന് രാത്രി ചിലതിന്റെ മേൽ അഭിഷേകം വരുന്നു, ചിലതിന്റെ കർത്താവ് ഈ നിലയിൽ ഉപയോഗിക്കാൻ പോകുന്നു. കരങ്ങളെ അടിച്ച് യേശുവിന് മഹത്വം കൊടുത്തേ, പോരാ പോരാ, ശക്തിയോടെ യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ വ്യക്തമായി ഞാൻ പറയാം, ഈ ബ്രദറ് സാത്താന്റെ പ്രതിനിധിയായിരുന്നു, പിശാചിന്റെ പകരക്കാരനായിരുന്നു. പിശാച് നേരിട്ട് ആത്മാവായി സാത്താൻ ഇവിടെ വന്നാൽ ആരും കാണുകയല്ല. പക്ഷെ ജുവിന്റെ മേൽ കയറി വന്നാൽ, ഈ വ്യക്തിയുടെ മേൽ കയറി വന്നാൽ എല്ലാവരും കാണും. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? സാത്താൻ ഇവിടെ നേരിട്ട് വന്ന ഒരു മനുഷ്യൻ കാണത്തില്ല. കാരണം സാത്താൻ ആത്മാവാകുന്നു. ആത്മാവായ സാത്താനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ സാത്താൻ വ്യക്തികളിൽ കയറി വരികയാണ്. നിങ്ങൾ പുതിയ നിയമ ചരിത്രം വായിച്ചാൽ അറിയാം, ലെഗ്യോൻ ബാധിച്ച, ലെഗ്യോൻ എന്ന് പറഞ്ഞാൽ പല പിശാചുക്കൾ ഒരുമിച്ച് കയറിയ ഒരു വ്യക്തി. അവൻ കല്ലറയെ കടക്കുന്നില്ല, അവൻ കല്ലറയെ നിലവിളിക്കുന്നു, ചങ്ങല അമർത്തി ഉരിച്ച് പൊട്ടിക്കുന്നു, അവൻ ഓടി നടക്കുന്നു. എന്നാ കാര്യം, നല്ലൊരു ചെറുപ്പക്കാരൻ, പക്ഷെ അവന്റെ മേൽ വേറൊരാത്മാവ് കയറിയിട്ടുണ്ട്. ഏതാത്മാവാണെന്നറിയോ? പിശാച് എന്ന് പറയുന്ന ആത്മാവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ ആമേ. എന്നാൽ യേശു എപ്പോ ചെന്നോ, നിങ്ങൾ മിണ്ടിയില്ല, നിങ്ങൾ മിണ്ടിയില്ല, നിങ്ങൾ മിണ്ടിയില്ല, യേശു എപ്പോ ചെന്നോ അപ്പോ ദുരാത്മാവ് നിലവിളിച്ചു പറഞ്ഞു, നീ ആരെന്ന് ഞാൻ അറിയുന്നു, നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. കണ്ടോ 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 കണ്ടോ, ആത്മലോകമൊന്നറിയണം രതീഷേ, ആത്മലോകമൊന്നറിയണം ബ്രദറെ. എന്താ ആത്മലോകം? നീ ഞാൻ നോക്കുമ്പോൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടും നടന്നുമുള്ള ഒരു ലോകത്തെ എനിക്ക് നിങ്ങൾക്കും അറിയത്തുള്ളൂ. പക്ഷെ ആത്മലോകം എന്താണെന്ന് നിങ്ങൾ ഞാനും അറിയാതിരിക്കരുത്. ആത്മലോകത്തിൽ നീ ഞാൻ നിൽക്കുമ്പോൾ അദൃശ്യ മേഖലകളിൽ വലിയ സാത്താന്യ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, പിശാചുമായിട്ടുള്ള തുറന്ന യുദ്ധങ്ങൾ അദൃശ്യ മേഖലയിൽ നീ യേശുവിന് വേണ്ടി നിൽക്കുമ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ നന്മയുടെ ആത്മാവും തിന്മയുടെ ആത്മാവും തമ്മിൽ ഏത് കാലത്തും യുദ്ധമുണ്ട്. നിങ്ങൾ അറിയാതിരിക്കരുത്. കുരുടന്റെ കുരുട്ടുകണ്ണിനെ ഉള്ളവാക്കിയ ഒരാത്മാവുണ്ട്. ഈ ആത്മാവിന്റെ പ്രവൃത്തി അഴിപ്പാനാണ് യേശു പ്രത്യക്ഷനായത്. യോഹന്നാന്റെ ലേഖനം പറയുന്നു, യേശു വന്നത് പിശാചിന്റെ പ്രവൃത്തിയെ കണ്ടേച്ചു പോകാനല്ല, കേട്ടേച്ചു പോകാനല്ല, അയ്യോ ഭയങ്കര ബന്ധനം എന്ന് പറയാനല്ല. അടുത്ത പദം ഞാൻ പറയുമ്പോൾ നിങ്ങൾ കരമടിച്ച പദത്തെ സ്വീകരിക്കണമേ. അടുത്ത പദം ഇതാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ, പറഞ്ഞാട്ടെ, പിശാചിന്റെ ഓലത്താനിൽ ഇന്ന് രാത്രി. ഓ ചോദിച്ചാൽ പറയും, അയ്യോ ഇവിടെ ഞങ്ങൾ 20 വർഷമായി പ്രവർത്തിക്കുന്നു, ഇത് ഭയങ്കര ബന്ധനമുള്ള സ്ഥലമാണ്, അവിടെ മന്ത്രവാദിയുണ്ട്, ഇവിടെ ആഭിചാരകനുണ്ട്. അവിടെ മന്ത്രവാദി ഉണ്ടെങ്കിലും കൊള്ളാം, ഇവിടെ ആഭിചാരകൻ ഉണ്ടെങ്കിലും കൊള്ളാം. ഇന്ന് രാത്രി എന്റെ വിഷയം ആഭിചാരകനല്ല, മന്ത്രവാദിയല്ല, എന്റെ വിഷയം ആഭിചാരത്തെയും മന്ത്രവാദത്തെയും ജയിക്കുന്ന നാമം. അത് യേശുവിന്റെ നാമമാണ്. ആ നാമത്തിന്റെ ശക്തി ഇവിടെ ഇറങ്ങുമ്പോൾ ഇന്ന് രാത്രി തകരാത്ത കോട്ടകളില്ല. ഊട്ടായി കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തു, കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തു. ഓ കർത്താവ് വന്നപ്പോ എന്ത് സംഭവിച്ചോ അത് തന്നെയാ ഇന്ന് രാത്രിയില് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. യേശു ഭൂമി വന്നപ്പോ എന്ത് സംഭവിച്ചോ അത് തന്നെയാ ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. യേശു ഭൂമി വന്നപ്പോ എന്താ സംഭവിച്ചേ? പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു. ആത്മാവായ സാത്താൻ വ്യക്തികളിൽ കയറി വ്യക്തികളെ ബന്ധിച്ച് പിടിച്ചു കെട്ടി, കാണണ്ടാത്തത് കാണിച്ച്, കേൾക്കണ്ടാത്തത് കേൾപ്പിച്ച്, പോകണ്ടാത്തടത്തോട് പോയിച്ച്, ബന്ധിച്ചു വെച്ചപ്പോ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വേണ്ടി യേശു വന്നു. യേശുവിന്റെ വിഷയം വ്യക്തിയല്ലായിരുന്നു, വ്യക്തിയെ ബന്ധിച്ച സാത്താനായിരുന്നു. ഒരു സ്ഥലത്ത് പോലും യേശു വ്യക്തിയുമായിട്ട് യുദ്ധം ചെയ്തിരുന്നില്ല, എന്നാൽ എല്ലാ സ്ഥലത്തും വ്യക്തിയുടെ മേൽ വ്യാപരിച്ച ശക്തിയുമായി യുദ്ധം ചെയ്തിരുന്നു.
ആർക്കും മനസ്സിലാകുന്നു? ആർക്കും മനസ്സിലാകുന്നു? എല്ലാരും പറയുന്നു, ഏ ഇവൻ ചങ്ങല പൊട്ടിച്ചു. എല്ലാരും പറയുന്നു, ഇവൻ കിടപ്പ് കല്ലറയല്ല. യേശു പറയുന്നു, ഇവൻ കല്ലറ കിടക്കാൻ കാര്യം, ഇവൻ നല്ല ചെറുപ്പക്കാരനാ, പക്ഷെ ഇവനെ കല്ലറ കിടത്തുന്ന ഒരു ആത്മാവ് ഇവന്റെ മേലുണ്ട്. ആ ആത്മാവിനെ പുറത്താക്കാൻ യേശുവിന്റെ ആത്മാവിന് കഴിയും. ആ എത്ര പേർക്ക് മനസ്സിലാകുന്നു? രോഗാത്മാവിനെ പുറത്താക്കാൻ യേശുവിന്റെ ആത്മാവിന് കഴിയും. ശാപാത്മാവിനെ പുറത്താക്കാൻ യേശുവിന്റെ ആത്മാവിന് കഴിയും. ഓ എത്ര പേര് സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ? കരം അടിച്ച് ഓ ശക്തിയോടെ ഒന്ന് സ്വീകരിച്ചു അതിനെ. ശാപാത്മാവിനെ പുറത്താക്കാൻ, കുരുടാത്മാവിനെ പുറത്താക്കാൻ. ഒരു സ്ഥലത്ത് ബിജു ബ്രദറെ, ഒരു സ്ഥലത്ത് വ്യക്തമായിട്ട് യേശു പറഞ്ഞു, ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോ. ഞാനും നിങ്ങളും കണ്ടത് എന്താ? ഒരുത്തൻ ഊമനായിരിക്കുന്നു, ഒരുത്തൻ ചെകിടനായിരിക്കുന്നു, പക്ഷെ യേശു പറയുന്നു, നോ, ഇവൻ ഊമനാകാനും ചെകിടനാകാനും കാരണമായ ഒരാത്മാവുണ്ട്. ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോ. എന്ത് സംഭവിച്ചു എന്ന് ആർക്കറിയാം? ആ പറഞ്ഞ ക്ഷണത്തിൽ തന്നെ ഓ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ടിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. കരമടിച്ചെന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇത് വ്യക്തികൾ തമ്മിലുള്ള യുദ്ധമല്ല, ഇത് ശക്തികൾ തമ്മിലുള്ള യുദ്ധമാ. ഇന്ന് നീ ഇവിടെ ഇരുന്ന് കരമടിക്കുമ്പോൾ, ഇന്ന് ഇവിടെ ഇരുന്ന് നീ യേശു എന്ന് വിളിക്കുമ്പോൾ, ഇന്ന് നീ ഇവിടെ ഇരുന്ന് വായ് തുറക്കുമ്പോൾ, ഇന്ന് നീ ഇവിടെ ഇരുന്ന് അടുത്തിരിക്കുന്ന സഹോദരനെ കരം കൊടുത്ത് പറയുമ്പോൾ, ഇന്ന് ഇവിടെ ഇരുന്ന് നീ യേശു എന്ന് വിളിക്കുമ്പോൾ, എന്നാ സംഭവിക്കുന്നതെന്ന് നീ അറിയാതിരിക്കരുത്. എന്നാ സംഭവിക്കുന്ന അറിയാമോ? നിന്റെ വാഴ്ച മുടിക്കാൻ, നിന്നെ തകർക്കാൻ, നിന്നെ ബന്ധിക്കാൻ അലറിപ്പാഞ്ഞടുത്തു വന്ന അന്ധകാര ശക്തിയുടെ മേൽ ഇന്ന് രാത്രി ആത്മാവിലൊരു ജയം യേശു കൽപ്പി. ഓ ഒന്ന് കരമുയർത്തി പിടിച്ചൊന്ന് ചേർത്തടിച്ചോ യേശുവിനെ സ്തുതിച്ചേ, ചേർത്തടിച്ചോ യേശുവിനെ സ്തുതിച്ചേ, ചേർത്തടിച്ചോ യേശുവിനെ സ്തുതിച്ചേ. ചില മിനിറ്റുകൾ ഒന്ന് കരമുയർത്തി പിടിച്ച് ചേർത്തടിച്ച് ഒന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് ഇപ്പോൾ തന്നെ ആ ആത്മാവിന്റെ വ്യാപാരം ഇവിടെ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. മടി കൂടാതെ കരമടിച്ചാട്ടെ, മടി കൂടാതെ കരമടിച്ചാട്ടെ. ഒരു മദ്യപാനിയെ കൊണ്ടുവന്നാൽ ആ മദ്യപാനി, നീ മദ്യം കുടിച്ചിട്ട് വന്നിരിക്കുക എന്ന് പറയത്തില്ല. യേശു അവന്റെ മേലുള്ള മദ്യാത്മാവിനെ പുറത്താക്കും, പിന്നെ അവൻ കുടിക്കൂല. അതാ ഗദരദേശത്ത് ചെയ്തേ. അവൻ വസ്ത്രം ഉടുക്കൂല, വസ്ത്രം ഉടുക്കാതെ നഗ്നത അവനെ വരുത്തിയിരുന്ന പിശാചിനെ എപ്പം പുറത്താക്കിയോ? പിന്നെ അവൻ വസ്ത്രം ചോദിക്കാൻ തുടങ്ങി. ഒരു വസ്ത്രം താ, ഞാനൊന്ന് ഉടുക്കട്ടെ, ഞാനൊന്ന് ഉടുക്കട്ടെ, ഞാനൊന്ന് ഉടുക്കട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അയ്യോ ഇന്ന് രാത്രി ഞാൻ ഏതിനോട് പോരാടുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്റെ വിഷയം ഇന്ന് രാത്രി ഓലത്താനിൽ വന്നിരിക്കുന്ന ആയിരങ്ങളല്ല, എന്റെ വിഷയം ഇന്ന് രാത്രി ഇവിടെയുള്ള വ്യക്തികളെ ബന്ധിക്കുന്ന സാത്താനാണ്. അവനെ ഇന്ന് രാത്രി വെറുതെ വിടത്തില്ല, അവനെ ഈ രാത്രി വെറുതെ വിടത്തില്ല. കൃപയുള്ളവൻ അധരം തുറന്ന് ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, എടാ സാത്താനെ, നിന്റെ പ്രവൃത്തിയെ കേട്ടേച്ചു പോകാനല്ല ഈ യോഗം, കണ്ടേച്ചു പോകാനല്ല ഈ യോഗം, നിന്റെ പ്രവൃത്തികളെ ആഴിപ്പാനായി യോഗം. ഇപ്പോൾ തന്നെ അത് വ്യാപരിക്കുന്നല്ലോ പരിശുദ്ധാത്മാവേ, അതിപ്പോൾ തന്നെ സംഭവിക്കുന്നല്ലോ. കരമടിച്ചെന്ന കർത്താവിനെ ഒന്നുകൂടെ ശ്രദ്ധിച്ചോട്ടെ. ഓരോ സ്ഥലത്തും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, ആത്മലോകം എന്താണെന്നറിയണമെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം. ആത്മലോകം എന്താണെന്നറിയണമെങ്കിൽ കർത്താവിന്റെ പുറകെ പോകണം. ഒരു സ്ഥലത്ത് പോലും വ്യക്തിത്വമില്ല, എല്ലാ സ്ഥലത്തും ശക്തിയോടെ യുദ്ധം ചെയ്തു യേശു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? യേശുവിന്റെ ലോകം മാനുഷിക ലോകമല്ലായിരുന്നു. യേശു നിന്നോടും എന്നോടും പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? ഇത് തന്നെയാ, നമുക്ക് പോരാട്ടമുള്ളത് ജഡവും രക്തവും ഉള്ളതിനോടല്ല, ജഡവും രക്തവും ഇല്ലാത്തത് ആത്മാവാ. അർത്ഥം, നിനക്ക് പോരാട്ടമുള്ളത് ആത്മാക്കളോടാണ്, ആത്മാക്കളോട്. ആത്മാവിൽ പോരാടാൻ കഴിയുന്നവനാണ് നീ. ഓഹോ എത്ര പേർക്ക് അത് പിടികിട്ടി, എത്ര പേർക്ക് അത് പിടികിട്ടി. ഈ കൈകൊണ്ട് ദൃശ്യലോകത്തിലുള്ളതിനെ തടയാം, പിടിക്കാം, ഇടിക്കാം, എല്ലാം ചെയ്യാം, പക്ഷെ അദൃശ്യ ലോകത്തിലുള്ളതിനെ തടയാൻ ഈ കൈക്ക് കഴിയത്തില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ആത്മാവിലിരിക്കുന്ന ക്രിസ്തുവിന് അദൃശ്യ ലോകത്തെ കാണാം, അദൃശ്യ ലോകത്തിന്റെ ചലനങ്ങൾ അറിയാം. ഓ എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? യെസ് 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 യെസ്. ഓ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാനൊരു ചിന്ത നിങ്ങളുടെ നടുവിലേക്ക് ഇടാം. വചനം പറഞ്ഞത് നമുക്ക് പോരാട്ടമുണ്ടെന്നാ, അവൻ ഇങ്ങോട്ട് പോരാട്ടമുണ്ടെന്നല്ല പറഞ്ഞേ, നമുക്ക് അവനോട് പോരാട്ടമുണ്ടെന്നാ പറഞ്ഞേ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട് അധികാരങ്ങളോട. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിന്റെ രക്തത്തിൽ കഴുകപ്പെട്ട വിശുദ്ധനെ നിന്നെ തൊടാൻ അവൻ ഒക്കത്തില്ല, പിന്നെ വേണ്ട നിന്നോട് പോരാടാൻ. ഇന്ന് രാത്രി ഒന്ന് സ്വീകരിച്ചോ ആ ജയത്തെ. ഇന്ന്
പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട വ്യക്തിക്ക് യേശു പറഞ്ഞതിനേക്കാൾ വിശ്വാസമാണ് പണിയില്ലാത്ത പ്രവാചകൻ വീട്ടിൽ വന്ന് പറഞ്ഞ ബന്ധനോപദേശം. യേശു പറഞ്ഞു, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യവും സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു. വന്നിരിക്കുന്ന വ്യക്തി പറയുന്നു, നിങ്ങൾക്ക് ബന്ധനമുണ്ട്. അവൻ കള്ളന, അവനെ വീട്ടിൽ കയറ്റരുത്. ബന്ധനോപദേശക്കാരൻ കള്ളൻ, അവനെ വീട്ടിൽ കയറ്റരുത്. അവൻ നിങ്ങളെ മുടിക്കാൻ കയറുകയാണ്. യേശു ക്രിസ്തുവിൻ നിങ്ങൾക്കുള്ളത് ബന്ധനമല്ല, സ്വാതന്ത്ര്യമാണ്. കരമടിച്ചൊന്ന് കർത്താവിനെ ഒന്ന് സ്വാതന്ത്ര്യത്തെ ഒന്ന് സ്വീകരിച്ചോ. ഹല്ലേലൂയ. നിങ്ങൾ പോരാടുന്നതും കാത്ത് പേടിച്ച് സാത്താൻ നടക്കുക. അയ്യോ, ഇവൻ അടിക്കുമോ എന്ന് പേടിച്ച് ഞാൻ നടക്കുക. ആരെങ്കോ സാത്താൻ എന്ന് ചിന്തിച്ചു നോക്കി. മുഴുവൻ ആയുധം കൊണ്ട് ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു, ഒരായുധം ഇല്ലാതെ ഞാൻ നിൽക്കുന്നു. മുഴുവൻ ആയുധം കൊണ്ട് വന്നിരിക്കുന്നവൻ ഈ വ്യക്തി, യേശുവിന്റെ പ്രതിനിധി. അതാ വചനം പറയുന്നത്, നമുക്ക് പോരാട്ടമുണ്ട്, അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സർവായുധ വർഗമുണ്ട്. എല്ലാരും ഒന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ സർവ ആയുധ വർഗമുണ്ട്. പിശാചിന് ഒരായുധം പോലും ഇല്ല. കാൽവരി ക്രൂശിൽ യേശു സാത്താനെ നിരായുധനാക്കി. പിശാചിന് ആയുധമില്ല. പറഞ്ഞാട്ടെ. എല്ലാരും വായുധമെന്ന് പറഞ്ഞാട്ടെ. പിശാചിന് ആയുധമില്ല, ഒരായുധം പോലും ഇല്ല. എനിക്ക് ദൈവത്തിന്റെ സർവായുധ വർഗമുണ്ട്. ഈ രണ്ട് പദം ഒന്ന് പറഞ്ഞ്, എനിക്ക് ഇപ്പൊ തന്നെ ജയം വ്യാപരിക്കുകയാണ്. എനിക്ക് പറഞ്ഞാട്ടെ, എനിക്ക് ദൈവത്തിന്റെ സർവ ആയുധ വർഗമുണ്ട്. പിശാചിന് ഒരായുധം പോലും ഇല്ല. ഇനി നിങ്ങൾ ഇപ്പൊ തന്നെ പ്രഖ്യാപിച്ചു നിങ്ങളുടെ ജയം. അവൻ ഇങ്ങോട്ട് പോരാടുകയല്ല, അവനെ അങ്ങോട്ട് പോരാടി പരാജയപ്പെടുത്തുകയാണ്. ആഭിചാരം നിന്നെ ബന്ധിക്കുകയല്ല, നീ ആഭിചാരത്തെ ബന്ധിക്കുകയാണ്. മന്ത്രവാദം നിന്നെ കെട്ടുകയല്ല, നീ മന്ത്രവാദത്തെ കെട്ട്. കരമടിച്ചെന്ന് സ്വീകരിച്ചോ. വൈശാലിക ആത്മാക്കൾ വ്യക്തികൾ ഉള്ളിൽ നിന്ന് വിട്ടുവിട്ട് ഒഴിഞ്ഞോണ്ടിരിക്കുന്നു. സഹോദരി, നിങ്ങളുടെ വയറിന്റെ ഇടത്തെ ഭാഗത്ത് ഈ പ്രയാസം ആരംഭിച്ചിട്ട് പിടിച്ചു നോക്കാൻ കഴിയുന്ന ചെറിയ ബോളിന്റെ വലുപ്പമുള്ള ഈ മുഴ പ്രത്യക്ഷപ്പെട്ടിട്ട് 19 വർഷമായി. ശരിയല്ലേ പറയുന്നേ? ശരിയല്ലേ? ഇന്ന് ഇപ്പം ഇവിടെ വെച്ച് അത് അപ്രത്യക്ഷമാകാൻ പോവാ. വിശ്വസിക്കുന്നു? എഴുതട്ടോ. കൈവച്ചോ. ഓ, ദൈവശക്തി അടിക്കുന്ന സഹോദരന്റെ മേലേക്ക്. അതിപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രത്യക്ഷമാണ്. കഴിഞ്ഞു. തപ്പിക്കോ, വേഗം തപ്പിക്കോ. കണ്ടില്ലേ, ഈ ഓലത്താനിയിൽ ഇറങ്ങിയ അതേ യേശു ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു വരുന്നു. ഇപ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരിക്കും, എന്നാൽ നിങ്ങൾ ഒരു നിമിഷം ഈ ടി വി സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഈ യേശു ഇന്നും ജീവിക്കുന്നതിൻ്റെ അടയാളമായിട്ട് നിങ്ങളുടെ ശരീരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങൾ കൈവെക്കുമ്പോൾ തന്നെ ഈ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ ഈ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കുകയാണ് കർത്താവേ. അവരിപ്പോൾ ഏതെല്ലാം രോഗത്താലും ഭാരത്താലും പ്രയാസപ്പെടുന്നോ കർത്താവേ, ഇന്ന് അങ്ങ് ഓലത്താനിൽ ജാതിയുടെ ഇടയിൽ ഇറങ്ങി ചെയ്ത ഈ അത്ഭുതവും അടയാളവും ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേക ആയിരങ്ങളും നടുവിൽ എൻ്റെ യേശു അത്ഭുതം ചെയ്യാൻ വിശ്വസ്തനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, രോഗികളായിട്ട് ഭാരപ്പെടുന്നവർ അവരുടെ വേദനയുള്ള ഭാഗത്ത്, ആ മുഴകളുള്ള ഭാഗത്ത് അവർ ഏത് ഭാരത്താലും പ്രയാസത്താലും പ്രയാസപ്പെടുന്നോ ആ വിഷയങ്ങളിലേക്ക് ആ ഓലത്താനിയിൽ ഇറങ്ങിയ എൻ്റെ യേശു ഇന്ന് ഉറമധ്യെ ഇറങ്ങുന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ് കർത്താവേ. ഇപ്പോൾ തന്നെ ഭവനങ്ങളിലേക്ക് ഈ യേശുവിൻ്റെ ശക്തി കടന്നു ചെല്ലുന്നതിനായി സ്തോത്രം. യേശു അത് ചെയ്യുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ നടക്കുന്നതിനായി സ്തോത്രം. മഹത്വം എല്ലാ അനുഗ്രഹങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. അറിഞ്ഞില്ലേ, ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് ടവർ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ
നമ്മുടെ ഗ്രേസ് ഫെസ്റ്റ് നടക്കുന്നു. നിങ്ങളെ ഏവരെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യേശു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ ചെയ്യുന്നത് നേരിട്ട് കാണുവാൻ, നിങ്ങളുടെ കണ്ണുകളാൽ കാണുവാൻ, യേശു ഇന്നും ജീവിക്കുന്നതെന്ന് അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ ഏവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ബ്രദറെ നേരിട്ട് കാണുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എപ്പോഴും അവിടെ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ഏത് ഭാരത്തോടും ഏത് വിഷയത്തോടും കടന്നു വന്നാലും യേശു നിങ്ങളെ സൗഖ്യമാക്കാതെ വിടുകയില്ല. ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ ടീമായിട്ട് ചങ്ങനാശ്ശേരി ഗ്രേസ് ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ നമ്മൾ തമ്മിൽ ഒരുമിച്ച് കാണുന്നതുവരെ കർത്താവിൻ്റെ ചിറകൻ മറവിൽ നമ്മളെ സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ.